തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഷവർമ്മയാണ് നമുക്ക് ഷവർമൊക്കെ കഴിക്കണം എന്ന് തോന്നി കഴിയുമ്പോൾ വീട്ടില് വളരെ എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് ഷവർമ്മ ഉണ്ടാക്കിയെടുക്കുന്ന നോക്കിയിട്ട് വരാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നൂറ്റമ്പത് ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ പീസായിട്ട് ചേർക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ വെളുത്തുള്ളി ചേച്ചത് അര ടീസ്പൂൺ ഒറിയാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിൽ ഒറിഗാനോ ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ചേർത്ത് കഴിഞ്ഞാൽ എന്നിട്ടൊരു മുപ്പത് മിനിറ്റ് മാറ്റി മാറ്റിവെക്കാം ശേഷം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കുക വളരെ കുറച്ച് മതി നമ്മുടെ ചിക്കൻ പീസ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഗാർലിക് സോസും അതുപോലെ തന്നെ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പം അത് കാണണം കാണാട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇനി ഈ ചിക്കൻ പീസ് നമുക്ക് മാറ്റി മാറ്റിവെക്കാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് അങ്ങ് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ക്യാരറ്റാണ് ഒരു കാൽ കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കാൽ കപ്പ് തന്നെ കക്കരിക്ക അരിഞ്ഞത് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കാൽ കപ്പ് ക്യാബേജ് അരിഞ്ഞത് രണ്ട് ടേബിൾ സ്പൂൺ ഗാർലിക് സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഈ വെജിറ്റബിൾസൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ വെജിറ്റബിൾസിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഈ ഗാർലിക് സോസിലും ഫ്രൈ ചെയ്തുള്ള ചിക്കനിലൊക്കെ ഉണ്ടല്ലോ പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ഉപ്പ് വേണ്ടി വരില്ല പിന്നെ നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഗാർലിക് സോസ് വീണ്ടും ചേർത്ത് കൊടുക്കും അപ്പം അങ്ങനെ ആകുമ്പം ഉപ്പ് ഇടാണ്ടിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഞാൻ ആദ്യം ഒരു ബട്ടർ പേപ്പറിലേക്ക് കുബ്ബോസ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ ഗാർലിക് സോസ് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഫില്ലിങ് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം ഇത് റോൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യം തന്നെ കുബൂസ് നന്നായിട്ട് മടക്കിയെടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ ബട്ടർ പേപ്പറോ അല്ല ഫോയിൽ ഫോയിൽ ആയാലും മതി അങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഒരു എൻഡ് നന്നായിട്ട് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കണം കടയിൽ നിന്നൊക്കെ കിട്ടുന്ന സ്റ്റൈലിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടാകും അപ്പോൾ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാവുന്നേ ഉള്ളു ഇതുപോലെ തന്നെ എല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഉപ്പിലിട്ട കാര്യങ്ങളൊക്കെ കഴിക്കാറില്ലേ അപ്പോൾ കക്കരിക്ക ക്യാരറ്റൊക്കെ അതും ഞാനിതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ